വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ടു ക്രിയേറ്റേഴ്സ്. സോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്താണ് വീഡിയോസ് ഒന്നും വരാത്തത്. ഓക്കെ, കുറച്ച് ബിസി ആയിരുന്നു നമ്മൾ, അത് തന്നെയായിരുന്നു കാര്യം വീഡിയോ ഇടാത്തതിൻ്റെ. പക്ഷെ ഇന്ന് നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ എക്സൈറ്റ് ആയിട്ട് നിങ്ങൾ എന്തായിരിക്കും അത്, നിങ്ങൾ ഭയങ്കര എക്സൈറ്റ് ആണെന്നിരിക്കണേ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ നോക്കുമായിരിക്കും എന്തായിരിക്കും, ആരെങ്കിലും ആണോ, ഒരു വ്യക്തിയാണോ എന്നൊക്കെ. അല്ല, ഇത് ഒരു ഭയങ്കര വലിയ സർപ്രൈസാണ്. സോ അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം അതെന്താണെന്ന് കുറച്ച് ഞങ്ങൾ പറയാം. ഓക്കെ, സോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് വേറെ ആരുമല്ല, നമ്മളൊരു പപ്പിക്കുട്ടിയിൽ മേടിച്ചു. ഓക്കെ, പട്ടിക്കുട്ടി. ഞങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചയായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, കാരണം കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ് ആ സമയത്ത് കാണിക്കുന്നത് ഞങ്ങൾക്ക് അവനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കാണിക്കാത്തതാണ്. അപ്പോൾ അതെല്ലാം ബിസി ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ. സോ അപ്പം നമ്മൾ ഇന്ന് അവൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട്, അതാണ് സർപ്രൈസ്. ഓക്കെ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലും ഒരു പുതിയ മെമ്പറാണ് അവൻ. ഓക്കെ, അവൻ്റെ പേര് ഞങ്ങൾ ഇട്ടേക്കുന്നത് ലക്കി എന്നാണ്. ഓക്കെ, ലക്കി. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾ അവനെ കാണട്ടെ. അവനിപ്പോൾ ഇവിടെ ക്യാമറ വന്നു കഴിഞ്ഞപ്പോൾ, ഇന്നലെ വരെ അവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര സർക്കസ് ആയിരുന്നു. ഇന്നിപ്പോൾ ആ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തിന് ഓടിപ്പോയി അവിടെ ഒളിച്ചിരിക്കണം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഗൈസ്, ദേ ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടി. ഇതേ, അവൻ്റെ പേര് ലക്കി എന്നാണ്. ഓക്കെ, ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെയാണ് നമ്മുടെ സർപ്രൈസ് ബോയ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഞങ്ങളിപ്പോൾ രണ്ടാഴ്ചയായി മേടിച്ചിട്ട്. ഓ, ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇവൻ്റെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ പട്ടിക്കുട്ടീനെ കണ്ടല്ലോ. ഓക്കെ, സോ അപ്പോൾ ഞാൻ പട്ടിക്കുട്ടിയുടെ ഒരു വീഡിയോ കാണിച്ചു. ഓക്കെ, അപ്പം ഇത് ഒരു നാടൻ ഇവനെ കാണിച്ചു. ഇതെൻ്റെ തന്നെ ഡപ്പ് ചെയ്ത് കേട്ടോ. ഇവനാണ് നമ്മുടെ ലക്കി കുട്ടൻ, നമ്മുടെ പുതിയ മെമ്പറാണ്. ഇനി ഇവൻ്റെ ട്രെയിനിങ് വീഡിയോസും ഇവൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വരുന്നതായിരിക്കും. ഇനി നമ്മൾ ഇവനായിരിക്കും നമ്മുടെ സ്റ്റാർ. ഓക്കെ, നമ്മുടെ ഒരു പുതിയ മെമ്പറാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണ്, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് മെമ്പറാണ്. ഓക്കെ, സോ അപ്പോൾ ഇവനെ കുറിച്ച് പറയാം. ഇവൻ നാടനും പിന്നെ എന്തോ ഒരു ക്രോസാണ്, നാടൻ ക്രോസാണ്. ക്രോസ് ബ്രീഡ് ഏതാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഒരെണ്ണം നാടനാണ്. ഓക്കെ, സോ ദെൻ ഇവൻ മെയിലാണ് കേട്ടോ. പിന്നെ ഇവനെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്, മേടിച്ചത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൾ. ഹായ് പറഞ്ഞു. ഇതേ മോള്, ഓക്കെ. സോ അപ്പം ഇപ്പം പറഞ്ഞാലൊക്കെ അനുസരിക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരേണ്ടതൊക്കെ. ഇന്നലെ വൈകുന്നേരമാണ് അവൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആയത്, കാരണം ഇപ്പം രണ്ടാഴ്ച ആയതുകൊണ്ട് അവന്, എന്ന് വെച്ചാൽ ഇപ്പം നാലാഴ്ചയായി ഇവൻ ജനിച്ചിട്ട്, ഇപ്പം ഒരു മാസമായി. ബട്ട് അവൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ആക്റ്റീവ് ആയത് ഈ ഇന്നലെയാണ്, ഇന്നലെ ആ ഒരു രണ്ട് ദിവസം മുമ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അപ്പോഴാണ് എല്ലാവരും പരിചയപ്പെട്ടു തുടങ്ങിയത്. ഇന്നലെ അവൻ ഫുൾ കളിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം അവനെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കണേ, പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഫുൾ കളിയായിരുന്നു. ഇതേ നമ്മുടെ ആൾ, ഇതേ ഇവിടെ ഫുൾ കളിയായിരുന്നു. ഇത് എൻ്റെ അടുത്ത് ഇരിക്കുവാട്ടോ. ഇനി ഇവൻ്റെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, ഇവനെ ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇവൻ ഞങ്ങളോടൊക്കെ ഫ്രണ്ട്ലി ആയി വന്നത്. അതുവരെ ഇവൻ ഫ്രണ്ട്ലി ആയിരുന്നു, ബട്ട് ഇവൻ കളിക്കാറൊന്നും അത്ര കളിക്കാറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര കളിയാണ് ആൾ. ആൾ ഫുൾ ആക്റ്റീവാണ്. ഓക്കെ, ഇനി ഇവൻ വലിയതാവും പറയും ഇവൻ എങ്ങനെയായിരിക്കും ഇരിക്കണേന്നൊക്കെ. നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഫുൾ തെളിവായിട്ട് നമ്മൾ വീഡിയോസ് എടുത്ത് വയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അതെൻ്റെ അനിയൻ ഡബ്ബിയാണ് അങ്ങനെയല്ല കേട്ടോ, ഇത് തന്നെയാണ് അവൻ്റെയും ചാനൽ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ വി ടു ക്രിയേറ്റേഴ്സ് എന്ന ചാനലിൻ്റെ പേര് മാറ്റിയത് എന്താണെന്ന് ആൾക്കാർ ചോദിച്ചു. വി ടു ക്രിയേറ്റേഴ്സ് എന്ന് പേര് മാറ്റാൻ കാരണം വിശ്വജിത്താൻ വൈശാഖ് എന്ന് ഞാൻ ചാനലിൻ്റെ പേരിട്ടായിരുന്നത്. സോ അപ്പോൾ അങ്ങനെ പേരിട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത് ഞങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്താലാണ് ആ ചാനലിൻ്റെ പേര് കിട്ടുള്ളൂ എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് മാറ്റി വി ടു ക്രിയേറ്റേഴ്സ് എന്ന പേര് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെയും നന്നാക്കി കൊണ്ടുപോകുന്നു. ഓക്കെ, കുറച്ച് നാളത്തെ ഒരു മാസം എങ്ങാണ്ടായി ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എവിടെയാണ് വീഡിയോ, എവിടെയാണ് വീഡിയോ എന്ന്. അപ്പം നമ്മൾ ഇത്രയും വലിയൊരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ബിസി ആയിരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. സോ അപ്പം ലക്കിക്കൂട്ടൻ്റെ ഇനി കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഇനി ലക്കിക്കൂട്ടൻ്റെ കുറച്ച്
ഭീകൃതികളും കുറച്ച് കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു വീഡിയോ ആണ് ഇതൊക്കെ. സോ അപ്പം ലക്കിക്കുട്ടൻ ഇപ്പം ആക്റ്റീവാണ്, ഇപ്പം 2 ദിവസമായിട്ട് നല്ല ആക്റ്റീവാണ്. ഇപ്പം കൊണ്ടുവന്നപ്പോൾ മുതൽ ഇവനിപ്പം ഞങ്ങൾ പാലാണ് കൊടുക്കുന്നത്. ബട്ട് ഇവനപ്പം അത് കുടിക്കണ്ട കേട്ടോ, ഇവന് പ്രശ്നമൊന്നുമില്ല. ആദ്യം 2 ദിവസത്തേക്ക് ഡിവോമിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിപ്പോൾ 1 മാസം കഴിയുമ്പോൾ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഡോസ് അടുത്ത് കൊടുക്കേണ്ടത്. സോ അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കണം. അതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നതായിരിക്കും, എല്ലാ വീഡിയോസും ഡീറ്റെയിൽഡ്. ഇവനെ ഇപ്പം വലുതാവണം വരെ ഞാനിവനെ നോക്കും, അത്രയും വീഡിയോസ് ഇവിടെ യൂട്യൂബിലുണ്ടാവും. സോ അപ്പോൾ അതെ, ലക്കിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ലക്കി ഇപ്പം എന്താ അവിടെ ചെയ്യണേന്ന്. ലക്കി ലക്കി ലക്കിയുടെ ചേട്ടനെ, ഓക്കെ ലക്കി ഇവനെ നമ്മുടെ വൈശാഖിനെ എൻ്റെ അനിയനെ ഫോളോ ചെയ്ത് പോവാണ് അവൻ. അവന് ഇല കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര കളിയാട്ടോ. ഇല കിട്ടിക്കഴിഞ്ഞാൽ അവനത് കടിച്ച് 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 തിന്നും. ഓക്കെ, അവൻ അവൻ്റെ ബോളിനേക്കാളൊക്കെ കൂടുതൽ കളിക്കണം അവൻ്റെ ഇല വെച്ചൊക്കെയാണ്. ഫുൾ ആക്റ്റീവ് കേട്ടോ, അതെ കണ്ടോ ഭയങ്കര ഓടലും ചാടലൊക്കെയാണ് ഇവർ, ഭയങ്കര കളിയാണ്. അതെ ലക്കി കണ്ടോ, ആള് ഭയങ്കര ആക്റ്റീവ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇവന് നമ്മൾ ഇത് ഇവൻ്റെ ബ്രഷ് കേട്ടോ, ഇവൻ്റെ ചീപ്പാണ്. സോ ഇപ്പം നമ്മൾ ഇവൻ ഇപ്പോൾ ഇത് എന്താ ഇവിടെ ഇരിക്കുക കേട്ടോ. ഒരു ദിവസം ഞാനിവനോട് സിറ്റൊക്കെ പറഞ്ഞു നോക്കി. ഓക്കെ, അപ്പം നമ്മൾ ഇവന് സോളിഡ് ഫുഡ് കൊടുക്കാറായിട്ടില്ല, അപ്പം ലിക്വിഡ് ഫുഡ് തന്നെയല്ലേ ഇപ്പോൾ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ കമാൻഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവൻ എന്നെ ഫോളോ ചെയ്ത് വരുവാണ് കേട്ടോ. ഭയങ്കര ഫണ്ണി ആൻഡ് ലവ്ലി ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. 2 മാസം 3 മാസം ഒക്കെ നമ്മൾ വീഡിയോ ആയിരിക്കും. ലക്കി ക്യാമറ നോക്കി, ലക്കി എന്താ ലക്കി എന്താ ലക്കി 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 ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. ലക്കിയോട് ലക്കി സംസാരിച്ച് ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് ലക്കി. ഇനി ഞാൻ ഈ വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. ആ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇവൻ്റെ വെബ് സീരീസൊക്കെ ഇട് ഇവൻ്റെ ഡബ് ചെയ്തിട്ടൊക്കെ ഉള്ള വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല ഫണ്ണി വെബ് സീരീസൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ ഇവൻ്റെ കിടക്കാറായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ ലക്കി ലക്കിക്ക് കൂടുണ്ട്. ഓക്കെ, ഞങ്ങളിവിടെ കുറേ പട്ടി ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2ാം ക്ലാസ്സിൽ, ഇപ്പം എനിക്ക് ഞാനിപ്പോൾ 6ാം ക്ലാസ്സിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. പക്ഷേ ഞാൻ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ് വരെ ഇവിടെ ഫുൾ പട്ടികളായിരുന്നു. ഓക്കെ, ഞാൻ ജനിച്ചു പോകുന്നത് 3ാം ക്ലാസ് വരെ ഇവിടെ പട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങളവരെയൊക്കെ വിട്ടു. 2 പട്ടികളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂബി റൂബി എന്നൊക്കെ പറഞ്ഞ്. സോ ഇപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ ലക്കി, എനിക്കൊരു പട്ടിയെ വേണമെന്ന്. കാരണം കുറേ നാളത്തേക്ക് പട്ടിയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് ഞാൻ വലുതായതിന് ശേഷം എനിക്ക് പട്ടീനെ കിട്ടിയിട്ടില്ല. മറ്റേതെന്ന് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മയില്ല, അവർ എന്നെക്കാളും വലിയ കുട്ടികളാണ്. അപ്പോൾ ഞാനെങ്ങനെ അവരുടെ അടുത്ത് നിന്ന് കടി എനിക്ക് പട്ടി കടിക്കും എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ അവരെ വളർത്താൻ അടുത്ത് പോലും ചെന്നിട്ടില്ല, ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം അവരുടെ അടുത്തായിരുന്നു. ഇപ്പോൾ എൻ്റെ ലക്കിക്കുട്ടൻ്റെ ഫുൾ കാര്യം നോക്കണം ഞാൻ. ഓക്കെ, പകുതി കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഏറ്റേക്കുന്നത്. ഇനി ഇവൻ്റെ ട്രെയിനിങ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അത് ഞങ്ങളിപ്പം ഇവൻ ചെറുതല്ലേ, മറ്റതൊക്കെ വലിയ കുട്ടികളായതുകൊണ്ട് അങ്ങനത്തെ കൂടിന് നെറ്റൊന്നും അടിച്ചിട്ടില്ല. ഇവൻ ചെറുതായതുകൊണ്ട് ഞങ്ങളിവിടെ നെറ്റ് അടിച്ചു, എന്ന് വെച്ചാൽ നല്ല കമ്പിയുള്ള കൂടായതുകൊണ്ട് അതിനകത്ത് ഇവനൊക്കെ ചാടിപ്പോകും. അപ്പോൾ ഞങ്ങൾ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കൂടിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പം ഇതാണ് അവൻ്റെ കൂടിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണുന്നത്, ബൗബോ ലക്കീസ് ഹൗസ്. അതിൻ്റെ അനിയനെ എഴുതി വെച്ചതാണ് കേട്ടോ. ഞാൻ ബൗബോ എന്ന് ചുമ്മാ എഴുതിയായിരുന്നു, അത് അവൻ കോപ്പി എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ. ഇതാണ് നമ്മുടെ ലക്കിയുടെ വീട്. ഇതിവന് ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്, അച്ഛൻ ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവന് വെയിൽ ഡയറക്റ്റ് അടിക്കില്ല. ഈ രാവിലെയൊക്കെ വെയിലടിക്കുന്നൊരു ടൈമാണല്ലോ, അപ്പോൾ വെയിലടിക്കാതിരിക്കാൻ. അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ പച്ച നെറ്റുകൾ അടിച്ചിരുന്നു, അത് അവിടെ അവൻ്റെ ബോളൊക്കെ കിടക്കുന്നുണ്ട്. അത് ഇവിടെയാണ് എൻ്റെ വീടിൻ്റെ ഒരു സൈഡാട്ടോ, ഇത് ഒരു സൈഡിൽ ആണ് നമ്മുടെ ലക്കിക്കുട്ടൻ്റെ വീട് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ രാവിലെയൊക്കെ ആട്ടോ കിടക്കാറ്. കൂടുതലും എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവനെ കളിപ്പിക്കാൻ ഇറക്കണം വരെ അവൻ ഇവിടെ വന്ന് കിടക്കും, കാരണം ട്രെയിനിങ്ങിന് വേണ്ടി. കാരണം എന്ന് വെച്ചാൽ പിന്നെ പുറത്ത് കിടക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, രാത്രി പക്ഷേ തണുപ്പൊക്കെ ആയിരിക്കും, കുറച്ചുകൂടെ വലുതായിട്ട് ഇങ്ങോട്ട് ഫുള്ളിട്ടാൽ മതി. അവിടെ ഞങ്ങളിതേ ഇതാണ് അവൻ്റെ വീട്. അപ്പോൾ നിങ്ങൾ ആ കൂടിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അപ്പം രാവിലെ ഞങ്ങളവനെ ഞങ്ങൾ വൈകുന്നേരം ഇവനെ കളിക്കാൻ ഇറക്കണം വരെ ഞങ്ങൾ ആ കൂട്ടിലിടും. കാരണം അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലാണ് ഇവനെ വെക്കണം. കാരണം രാത്രി തണുപ്പൊക്കെ അല്ലേ, അല്ലടാ രാത്രി തണുപ്പാ.
രാത്രി തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവനെ അകത്ത് ഒരു ബോക്സിലാണ്, ബോക്സല്ല ആ ഒരു പ്ലേ, അവന് വേണ്ടി ഒരു സ്പേസ് ഉണ്ട് ആ ഒരു ബോക്സിൽ, ലക്കി എന്നൊക്കെ ഞങ്ങൾ എഴുതിയിട്ട്. അവിടെയാണ് ഞാൻ ഇവനെ, അവൻ രാത്രി കിടന്ന് ഉറങ്ങാറ്, ഉറങ്ങാന്ന് പറഞ്ഞാൽ രാത്രി മാത്രമല്ല കേട്ടോ, ഫുൾ ടൈം അവിടെ കിടപ്പോൾ ഉറങ്ങലാണ് ഇവൻ്റെ മെയിൻ. കാരണം കുഞ്ഞിക്കുട്ടിയെ, ചോ കുഞ്ഞിക്കുട്ടിയല്ലേ, അപ്പോൾ അവന് രാത്രി കിടന്ന് ഉറങ്ങണം കൂടുതലും നേരം, അതുകൊണ്ട് കിടന്ന് ഉറങ്ങലാണ് മെയിൻ പരിപാടി. ഇത് കണ്ടോ, അവനെ കണ്ടാലോ, കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ലക്കിക്കുട്ടൻ്റെ വിശേഷങ്ങളൊക്കെ. ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ലക്കിക്കുട്ടനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇവനിപ്പോൾ ശരിക്കും ഗൈസ്, അതാണ് നമ്മുടെ ലക്കിക്കുട്ടിയുടെ വിശേഷങ്ങൾ, ലക്കിക്കുട്ടിയല്ല ലക്കിക്കുട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ പട്ടിക്കുട്ടിയുടെ വിശേഷമുള്ള വിശേഷമൊക്കെ ആയിട്ട് ഉള്ള ഒരു സർപ്രൈസ് വീഡിയോ ആണ്. ഇവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പട്ടിക്കുട്ടി വേണമെന്ന്. ഓക്കെ, സോ അപ്പം രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പട്ടിക്കുട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അനിയനെ അവിടെ പോയി ഇന്ന് കാരണം ഓക്കെ കളിക്കാൻ പോയി. ഓക്കെ, ഞാനിവിടെ നിൽക്കുമായിരുന്നു, ശവൻ കളിക്കാൻ പോയി, അതുകൊണ്ട് പിന്നെ അവനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഓക്കെ, നമ്മുടെ ലക്കിക്കുട്ടിൻ്റെ കൂടെ ഉണ്ടല്ലോ ലക്കി, ഹായ് പറഞ്ഞേ, ഹായ്. ആ കടിയാട്ടോ, കാരണം ഇവൻ, അപ്പം ഇവനിപ്പം ഞങ്ങൾ മിൽക്കാട്ടോ കൊടുക്കുന്നത്, ഇവന് നമ്മൾ പാലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കണേ ഉള്ളൂ ഇവരെക്കുറിച്ചൊക്കെ, എന്ന് വെച്ചാൽ പട്ടികളെക്കുറിച്ചൊക്കെ. ഇപ്പോൾ ഇവൻ്റെ വാലുണ്ട് ഇവിടെ, അതെ സ്പ്രിങ്. ഓക്കെ, നമ്മുടെ ലക്കിക്കുട്ടൻ ഇവിടെ ഉണ്ട്, എൻ്റെ അനിയൻ അവിടെ കിടന്ന് ഒച്ച ചെയ്യിപ്പിക്കണം കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ലക്കിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. കടിയാട്ടോ മെയിൻ, കാരണം അവനെ പല്ല് മുളച്ച് തുടങ്ങിയോണ്ട് കടിയല്ല, പക്ഷെ ഇങ്ങനെ വാചിങ്ങനെ അങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കും, അവനെ ആരെയും കടിക്കില്ല കേട്ടോ. പിന്നെ ഒന്ന് നക്കൂട്ടോ, നക്കൽ മെയിനാണ്, കാരണം അവൻ അടുത്ത് ആരെങ്കിലും അടുത്ത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാല് കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇതാണ്. പക്ഷേ എൻ്റെ കാലിലേക്കൊന്നും കയറില്ല, എൻ്റെ അനിയൻ്റെ കാലിലൊന്നും കയറില്ല, വലിയ ആൾക്കാരുടെ കാലിലുണ്ട്. പെട്ടെന്ന് ഓടി ഒന്ന് അതിൻ്റെ മേളിലേക്ക് പിടിച്ചു കയറലൊക്കെയാണ് പരിപാടി. ഇപ്പം ദേ ലക്കിയുടെ കുറച്ച് വീഡിയോസ് ഇതേ ലക്കി, അതെന്താ ലക്കി, ഹായ് ഹായ് പറഞ്ഞു, ഹായ് ലക്കി, ഹായ് ഹായ് ലക്കി. ഫോൺ കണ്ടപ്പോഴത്തേക്കും ഹായ് കണ്ടോ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ലക്കിക്കുട്ടനെയും കൊണ്ട് ഇവിടെ ഇരിക്കുവാണ്. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇടാത്ത, വീഡിയോ ഇടാത്ത. കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമ്മളിനി ഇവൻ്റെ നമ്മുടെ ഉറങ്ങാൻ പോവാണോ, ഇതൊക്കെ ഉറങ്ങാൻ പോകാൻ തോന്നുന്നു കേട്ടോ. പൈസ ഇവനെ പുറത്തുകൊണ്ട് വരുന്നേ കാക്ക എല്ലാം കൂടെ കൂടിയിട്ട് ഇവനെ തിന്നാനുള്ള പുറപ്പാണ്. എല്ലാവരും കൂടെ കോ കോ എന്ന് പറഞ്ഞ് കൂ കാ കാ കാന്ന് ഒച്ചെടുത്ത്, ഭയങ്കര ഒച്ചയാണ്. ഇവനെ കൂട്ടിലിട്ടാലും ഇത് തന്നെ അവസ്ഥ, കിളികളെല്ലാം കൂടെ കൂടി അങ്ങ് വന്നിട്ട് ഇവനെ രണ്ട് തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കുക പോലെ നിൽക്കും അവനെ. അതുകൊണ്ട് ഞങ്ങൾ നെറ്റൊക്കെ അടിച്ചത്. ഇത് കണ്ടോ നമ്മുടെ ക്യൂട്ട് പപ്പിനെ, അവൻ ക്യാമറ കണ്ടിട്ട് അവൻ ആ മൈൻഡ് ചെയ്യണല്ലോ കേട്ടോ. ലക്കി 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 ഇപ്പോൾ അവിടെ വരും, ലക്കി അവിടെ ഭയങ്കര മടി പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. സോ ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഫ്രണ്ട് വാ ലക്കി, ഇവിടെ വാ, ഇവിടെ വാ ലക്കി, ലക്കി ഗുഡ് ബോയ്. ഓക്കെ, ലക്കി ഇപ്പം നമുക്ക് ക്യാമറ ഉണ്ടപ്പോൾ ഭയങ്കര അനുസരണയൊക്കെയാണ് കേട്ടോ. ഓക്കെ ബാ, നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലക്കിക്കുട്ടൻ്റെ ഇനിയും വീഡിയോസ് വരുന്നത്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സോറി, ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുവാണ് ഇന്നത്തെ വീഡിയോ. സോ അപ്പം നാളെ ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും, ഇറ്റ്സ് മീ വിശ്വജിത്ത് ആൻഡ് ഇറ്റ്സ് മീ ലക്കി സൈനിങ്.